ക്രൂരമായിട്ടാണ് പറയുന്നതെങ്കിലും നോർമലി പറയാറുണ്ട് കോവിഡ് അതർവൈസ് ഒരു അടുത്ത 15 വർഷം കൊണ്ട് നടക്കിയ മാത്രം പതിയെ ഡെവലപ്ഡ് ആകുമായിരുന്ന ടെക്നോളജിയെ നമ്മുടെ മുമ്പിലോട്ട് ഒരു 5 മാസം കൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം. ഈ ലോക്ക്ഡൌൺ സമയത്താണ് നെറ്റ്വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ ശരിക്കും വില അറിഞ്ഞത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനിന്ന് ഒരു എൻ്റെ അടുത്ത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്. അപ്പോൾ എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ പോലെയാണ്. ഗസ്റ്റിൻ്റെ പേര് ശ്യാംലാൽ ടി പുഷ്പ എന്നാണ്. നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ 20 വർഷത്തിൽ കൂടുതലായിട്ട് നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ ട്രെയിനിങ്ങും അതുപോലെ എന്താ പറയുക കൂടുതൽ കൺസൾട്ടൻസി കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു മെയിൻ വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് സാറിന് മെയിൻ ആയിട്ടുള്ള പരിചയം, ഞാനിങ്ങനെ ഹൈസ്കൂൾ UP കാലഘട്ടങ്ങളിലാണ് കമ്പ്യൂട്ടറിനോടൊക്കെ ഒരു ക്രേസ് വന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മളെ മലയാളത്തിൽ ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോകേരളി എന്നുള്ള ഒരു പബ്ലിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അറിവിൽ കേട്ടോ. അപ്പോൾ ആ സമയത്ത് അതിൽ സംശയ നിവാരണത്തിലെ പേര് ഇങ്ങനെ എപ്പോഴും കാണണമായിരുന്നു, ശ്യാംലാൽ ടി പുഷ്പൻ IT എക്സ്പേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിചയമാണ്. പിന്നെ കുറച്ചിപ്പോൾ അതിന് ശേഷം ഇപ്പോൾ സാറിന് സ്വന്തമായിട്ട് ചാനലൊക്കെ തുടങ്ങി. അപ്പൊ അങ്ങനെ അതിലൂടെ കണ്ട് അങ്ങനെ സാറെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ഇന്റർവ്യൂവിന് കിട്ടിയതാണ്. അപ്പൊ എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. അപ്പൊ എത്രമാത്രം അതിന്റെ എന്താ പറയാ വിജയകരമാകുന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും നമുക്ക് സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പൊ സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സോറി സ്വാഗതം ചെയ്യണം. അപ്പൊ സാറ് നിങ്ങൾക്കൊരു ജസ്റ്റ് സാറിന്റെ ഒരു ഇന്റർവ്യൂ പറയും. നമസ്കാരം. നമസ്കാരം ഫർഹാൻ, സന്തോഷം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷം. ഇടയ്ക്ക് ഫർഹാൻ്റെ ചെറിയ വീഡിയോകളൊക്കെ ചിലതൊക്കെ ഞാൻ കാണാറുണ്ട്. പ്രത്യേകിച്ചും നെറ്റ്വർക്കിംഗ് സെഗ്മെന്റിലൊക്കെ തന്നെയുള്ള പല വിഷയങ്ങളിൽ ചെറിയ ചെറിയ പക്ഷെ ഇൻഫർമേറ്റീവായ കണ്ടന്റ് സ്പെസിഫിക് ആയ കുറച്ച് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ലാതെ അതിനൊക്കെ വ്യൂവേഴ്സും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം, പരിചയപ്പെട്ടതിലും ഒക്കെ സന്തോഷം തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ ഫർഹാനൊന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് ശ്യാംലാൽ. IT ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണ് കഴിഞ്ഞ 97 കാലഘട്ടം മുതൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണ്. പ്രൈമറിലി IT ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഫഷണൽ ആയിട്ട്, അതായത് നമ്മൾ ലളിതമായ ഭാഷയെ പറഞ്ഞാൽ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് രംഗത്താണ് ആദ്യം കടന്നു വന്നത്. അപ്പം അതിനുശേഷം നെറ്റ്വർക്കിംഗിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു. സിസ്കോ ഇന്റർനെറ്റ് വർക്കിംഗ്, ദെൻ VMware ഡാറ്റാ സെന്റർ വെർച്വലൈസേഷൻ, പിന്നെ ന്യൂട്രോണിക്സ് ഹൈപ്പർ കൺവെർജൻസ്, അങ്ങനെ പല മേഖലകളിൽ രണ്ടിലും ട്രെയിനറായിട്ടും കൺസൾട്ടന്റായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പിന്നെ ഫർഹാൻ പരിചയപ്പെട്ട പോലെ മാഗസിനുകൾക്ക് വേണ്ടി ചില ആനുകാലികൾക്ക് വേണ്ടിയൊക്കെ എഴുതുന്നുണ്ടായിരുന്നു മലയാളത്തിൽ. പിന്നെ ഇച്ചിരി ബ്ലോഗിന്റെ കാലത്ത് അത് ടെക്നോളജി ബ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ബ്ലോഗിന്റെ കാലമൊക്കെ പതിയെ കഴിഞ്ഞതുകൊണ്ടും എഴുത്ത് വായിക്കാനൊന്നും അധികം ആളുകൾ ഇല്ലാത്തതുകൊണ്ടും അതേ കാര്യങ്ങളൊക്കെ തന്നെ പലതും വീഡിയോ ബ്ലോഗായിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടോ ഒക്കെ ടെക്നോളജിയിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതാണ് കൈൻഡ് ഓഫ് ക്വിക്ക് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും ജസ്റ്റ് +2 ഇങ്ങനെ ജസ്റ്റ് ഒരു .com ഡൊമൈനൊക്കെ വാങ്ങിയിട്ട് ഒരു ടെക് സൈറ്റ് തുടങ്ങി. പക്ഷെ ഇപ്പം എന്താ ഒന്ന് വീഡിയോ പ്ലസ് ഓഡിയോ ആകുമ്പോൾ ആളുകൾ കൂടുതൽ അതിലേക്ക് അറ്റൻഷൻ കൊടുക്കാനും അതുപോലെ അങ്ങനെ സാധിക്കും തോന്നുന്നു അല്ലേ? അല്ല, അത് ശരിക്കും ടെക്സ്റ്റിന്റെ വാല്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ ആഴത്തിലൊരു കാര്യം അനലൈസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ടെക്നോളജി നോളജ് ബേസുകളെയും ആർട്ടിക്കിളുകളെയും വെബ്സൈറ്റുകളൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്കൊരു ക്വിക്ക് കൺസപ്ഷൻ എന്നൊരു കാര്യമുണ്ടല്ലോ, എനിക്കിപ്പോ 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്നൊരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ ചെറിയ വീഡിയോകള് ഉൾപ്പെടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്രൊഫഷണൽസും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ അടക്കമുള്ളവര് അങ്ങനെയുള്ള വീഡിയോകൾ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ നമുക്ക് കൂടുതൽ കോർ കണ്ടന്റുകൾ വേണ്ടി വരുമ്പോൾ നമുക്ക് പുസ്തകങ്ങളെയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബേസ്ഡ് ആയ ബ്ലോഗുകളെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. പഴഞ്ചൻ എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും ടെക്സ്റ്റ് ബേസ്ഡ്, അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നോളജ് ബേസ്ഡ് ആർട്ടിക്കിളുകൾക്കും കൂടുതൽ ഡീപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോഴും നമുക്ക് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾക്ക് പ്രശസ്തി ഉള്ളത്. വീഡിയോ ഒരു ക്യുക്ക് മെത്തേഡ് ആണ്, നമുക്ക് വലിയ ബ്രെയിൻ എഫർട്ട് ഇല്ല, നേരെ അങ്ങ് കൺസ്യൂം ചെയ്ത് പോവാം. അപ്പോ ആ ഒരു ലെഷറിലി സിനിമ കാണുന്ന പോലെ അതാണ് അതിനകത്തുള്ള മെച്ചം. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആഴത്തിൽ ഇരുന്നൊരു പുസ്തകം അല്ലെങ്കിൽ നമ്മളൊരു ആർട്ടിക്കിൾ വായിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വീഡിയോനെക്കാട്ടി നമ്മൾ കൂടുതൽ റിറ്റൻഷനും അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ അതിലേക്ക് മനസ്സിരുത്തി വായിക്കുക എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു വായന ആണ് നല്ലതെന്ന് തോന്നുന്നു അല്ലേ? അതിപ്പം രണ്ടഭിപ്രായം ഉള്ളവരുണ്ട് കേട്ടോ. ഇപ്പൊ ശീലത്തിന്റെ ഉണ്ട്, ലൈക്ക് ഇപ്പം നമുക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസുകളാണ്. ഐ എം മോർ കൈൻഡ് ഓഫ് എ ബുക്കിഷ് എന്ന് പറയാവുന്ന കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. എന്ന് വെച്ചാൽ എനിക്കൊരു PDF ഫയല് വായിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതിനേക്കാൾ ഈവൻ PDF ഫയല് വായിക്കുന്നതിനേക്കാളൊക്കെ സുഖം ഒരു പക്ഷേ ഒരു പ്രിന്റഡ് ബുക്കായിട്ട് അതേ ടെക്നോളജി ആണെങ്കിലും അല്ലെങ്കിലും കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാം ഒന്നും പ്രിന്റ് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ 2000 പേജ് ഉള്ള ഒരു ടെക്നോളജി കണ്ടന്റ് വെറുതെ പ്രിന്റ് എടുത്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് സ്വാഭാവികമായിട്ട് എളുപ്പം ക്വിക്ക് റെഫറൻസ് PDF ആയിരിക്കാം.
ക്യൂ കോൺഫറൻസ് വീഡിയോ ആയിരിക്കാം. പക്ഷെ ലോങ് ടൈമിൽ രണ്ടിനും പ്രാധാന്യമുണ്ട്, അത് കൂട്ടിക്കും. സാർ, അപ്പൊ നമ്മള് ഈ ചാനലിൽ മെയിൻ ആയിട്ടും സാധാരണക്കാരാണ് ടെക്. ഫർഹാന്റെ ചാനൽ കാണുന്ന വ്യൂവേഴ്സ് എല്ലാം. അപ്പൊ എനിക്ക് എന്താ പറയാ, ജസ്റ്റ് നെറ്റ്വർക്കിങ്ങിന്റെ ബേസിക് എന്താണ് നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാൽ അതിന് നമ്മള് എങ്ങനെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഉത്തരം സാർ എങ്ങനെ കൊടുക്കുക? ഒരു സാധാരണക്കാരൻ നമ്മള് ഈ പറഞ്ഞ പോലെ ക്ലയന്റിന്റെ എക്സ്പെർട്ട് ആണെന്ന് പറയാം. പക്ഷേ നോ പ്രോബ്ലം, നോ പ്രോബ്ലം, അങ്ങനല്ല, എക്സ്പെർട്ടൈസിന്റെ ഒന്നും അല്ല. നമ്മളിപ്പോ കുറെ കാലമായിട്ട് ഇൻഡസ്ട്രി നിൽക്കുന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ ഇപ്പോഴും കോളേജുകൾക്കടക്കമുള്ള നോർമൽ ക്ലാസ് സെഷൻസ് മുതൽ പലപ്പോഴും കോർപ്പറേറ്റ് അസൈൻമെന്റ് കൂടാതെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഏറ്റവും ആദ്യം പറയുന്ന ഒരു സ്ഥിരം ക്ലീശേ വാചകമാണ് നെറ്റ്വർക്ക് ഈസ് ഇന്റർകണക്ഷൻ ഓഫ് ടു ഓർ മോർ കമ്പ്യൂട്ടർ എന്ന് തുടങ്ങുന്ന സ്ഥിരം ക്ലീശ. നിങ്ങളെല്ലാം നോർമൽ ഡെഫിനേഷൻ ആയിട്ട് കേട്ടിട്ടുള്ള വാചകം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ മുമ്പൊക്കെ രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ നെറ്റ്വർക്ക് ചെയ്യാം, മൂന്ന് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മനുഷ്യരെ പരസ്പരം കണക്ട് ചെയ്യാനുള്ള ഒരു മീഡിയമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നൊരു തിയറി പഠിക്കുമ്പോഴൊക്കെ അത് നമ്മളെ ഇത്രത്തോളം സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് മാറുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. ഇപ്പൊ ഫർഹാൻ എന്നൊരു വ്യക്തിയെ ഞാനിപ്പോ ഓൺലൈനിൽ പരിചയപ്പെടുന്നു അല്ലെ, ഓൺലൈനിൽ നമ്മൾ തമ്മിൽ വളരെ കാഷ്വലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അല്ല, കുറച്ചു കാലം മുമ്പ് താങ്കൾ എന്റെ ഞാൻ എഴുതി എന്തോ ലേഖനങ്ങൾ വായിച്ചെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്തുള്ള കുഴപ്പം ഞാൻ എഴുതി വിടുന്നല്ലാതെ ആ ഓഡിയനെ ഞാൻ ഒരിക്കലും കാണുന്നില്ല. അതർ സൈഡിൽ ഒരാൾ അത് കൺസ്യൂം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ അതല്ല കാര്യം, നമുക്ക് ഇൻസ്റ്റന്റ് പ്രതികരണം അറിയാം. നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകൾക്ക് ലൈക്കായിട്ടും അല്ലാതെയും ഒക്കെ നമുക്ക് ഇൻസ്റ്റന്റ് പ്രതികരണം അറിയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമയാണെ അറിയാൻ പറ്റില്ല, നാടകമാണെങ്കിൽ അപ്പൊ തന്നെ കൂലാണെ കിട്ടുമെന്ന് പറഞ്ഞ പോലെ നേരിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിൽ ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ പോലും ഇടയ്ക്ക് നിൽക്കുന്ന നെറ്റ്വർക്കിങ്ങും നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങളും നമ്മളുടെ ഇവിടെയുള്ള നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്ന ഡേറ്റ ടെർമിനൽ എക്യുപ്മെന്റ് മുതൽ ഇതിനിടയ്ക്കുള്ള അസംഖ്യം ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റുകളും ഫൈനലി ഫർഹാന്റെ മേശപ്പുറത്തിരിക്കുന്ന ഒരു ഡേറ്റ ടെർമിനൽ എക്യുപ്മെന്റും തമ്മിലുള്ള ഇന്ററാക്ഷനാണ്. അപ്പൊ അതില് നമ്മളത് മറന്നു പോകാം അല്ലെ, സത്യത്തില് ഇത്രയും ഉപകരണങ്ങൾ നമുക്കിടെ ഉണ്ടെന്ന് പറഞ്ഞു പോയിട്ട് നമ്മളിപ്പോ പരസ്പരം സംസാരിക്കുക. അപ്പൊ അത് സാധ്യമാക്കുന്നതാണ് നെറ്റ്വർക്കിംഗ്. ഹ്യൂമൻ നെറ്റ്വർക്കിംഗ് ആണ് ശരിക്കും എസൻഷ്യൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ വിശ്വാസം. അൾട്ടിമേറ്റ് ഗോൾ ബിഹൈൻഡ് ദ സീൻ എന്ത് ടെക്നോളജി ആണെങ്കിലും ഫൈനലി എൻഡ് ഓഫ് ദ ഡേ കോമൺ മാന് എനിക്ക് കൃത്യമായിട്ട് സിനിമാ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ കൃത്യമായിട്ട് ഗൂഗിൾ പേ വഴി കാശ് അടയ്ക്കാൻ പറ്റണം. അപ്പൊ ഇത് അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ടെക്നോളജിയെ കുറിച്ച് ചിന്തിക്കുന്നത്. പേയ്മെന്റ് നടക്കാതെ വരുമ്പോ, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോ, അല്ലെങ്കിൽ മാപ്പ് കറക്റ്റ് സമയത്ത് ലോഡാതെ വരുമ്പോ, അതുവരെ നമ്മൾ അത് ചിന്തിക്കാറില്ല. അതിന്റെ പുറകിൽ എന്തുമാത്രം കോംപ്ലിക്കേഷൻ ഉണ്ടോ നമ്മൾ ചിന്തിക്കാറില്ല, അത്രേ ഉള്ളൂ. ഈ നെറ്റ്വർക്കിംഗ് നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ വളരെയധികം ഇൻവോൾവ് ആണ്. കാരണം എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഒരാളെ നമുക്ക് പെട്ടെന്ന് നെറ്റ് കട്ടായി പോയി, നമുക്കിപ്പോൾ വിദേശത്തുള്ള ഒരാളെ നമുക്ക് വിളിക്കണമെങ്കിൽ വാട്സപ്പ് വേണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോളിംഗ് വേണം. അപ്പോഴേക്കാണ് എല്ലാവർക്കും ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ സാധ്യതകൾ, അല്ലെങ്കിൽ ഇത് ഇത്രമാത്രം ഇൻവോൾവ് ആയി. അത് നമ്മൾ സത്യം പറഞ്ഞാൽ പലരും ഈ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിനായിട്ട് അഡിക്റ്റഡ് ആണ്. അതിൻ്റെ മെയിൻ ഘടകം എനിക്ക് തോന്നുന്നത് നെറ്റ്വർക്കാണ്. നെറ്റ്വർക്ക് കട്ടായി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വലിയ യൂസേജ് ഇല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആണല്ലോ അല്ലെ മാറിയിട്ടുള്ളത്. അല്ല, അപ്പൊ നമ്മള് ഈ ലോക്ക്ഡൌൺ സമയത്താണ് നെറ്റ്വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ ശരിക്കും വില അറിഞ്ഞത്. കാരണം അതിന് മുമ്പ് നമ്മൾ വി ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്ന് വിചാരിച്ച ഇത്തരം സർവീസുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ലോക്ക്ഡൌൺ സമയത്ത് പ്രൊഡക്ടിവിറ്റി മെയിൻ്റെനൻസും ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സും ഉൾപ്പെടെയുള്ള ഏകോപനം ഉൾപ്പെടെ നടന്നത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച ടെലികോം കമ്പനികളുടെയും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ കമ്പനികളുടെയും എഗെയിൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഫഷണൽസിന്റെയും ബാക്ക്ഗ്രൗണ്ട് വലിയൊരു വർക്കുണ്ട് അല്ലേ. ഇവർക്ക് ആർക്കും അവധിയോ ലോക്ക്ഡൌൺ ഒന്നും ബാധകമല്ലായിരുന്നു. ആ സമയത്ത് നമുക്കറിയാലോ ഇത്തരം പ്രൊവൈഡേഴ്സിന് പുറത്തിറങ്ങി നടക്കാനും എല്ലാ ലോക്ക്ഡൌൺ സമയത്തും സഞ്ചരിക്കാൻ നമ്മുടെ പോലീസിനെ പോലെയും നഴ്സുമാരെ പോലെയും തന്നെയും പാസുകൾ ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം പ്രാധാന്യം ഇപ്പോൾ അത് കൂടി വരികയാണ്. കാരണം നമ്മളിപ്പോ എല്ലാം ട്രാൻസാക്ഷനിലും നല്ല ശതമാനം ഓൺലൈനായി മാറി. ഇപ്പൊ നമ്മൾ അടുത്തൊരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ പോലും അവർ പറയുന്ന ആപ്ലിക്കേഷൻ മെയിൽ അയച്ചാൽ മതി, നേരിട്ട് തരണ്ട അപ്രണ്ട്, കാരണം കോവിഡ് ആണ്, അതുകൊണ്ട് തരണ്ടെന്ന് പറയുന്നു. അപ്പോ മുമ്പുള്ളതിനേക്കാൾ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന മേഖലയ്ക്ക് പ്രസക്തി കൂടി, അതാണ് സത്യം. ഈ കോവിഡ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ ടെക്നോളജി ഒരു ബൂമാക്കി. അതായത് ഈ പറഞ്ഞ പോലെ പണ്ട് ഇമെയിൽ അയക്കാൻ തന്നെ ഒരു ഇഷ്ടമല്ലായിരുന്നു, നേരിട്ട് റിക്വസ്റ്റ് ചെയ്ത് തന്നാൽ മതി. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ച്, കോവിഡ് കാരണം ടെക്നോളജി അത് ഭയങ്കര സത്യമാണ്. ക്രൂരമായിട്ടാണ് പറയുന്നതെങ്കിലും നോർമലി പറയാറുണ്ട് കോവിഡ് അതർവൈസ് ഒരു അടുത്ത 15 വർഷം കൊണ്ട് നടക്കിയ പാത്രം പതിയെ ഡെവലപ്ഡ് ആകുമായിരുന്ന ടെക്നോളജിയെ നമ്മുടെ മുമ്പിലോട്ട് ഒരു 5 മാസം കൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം. അതെ.
ഓക്കെ, ഇനി സാർ ഇപ്പോൾ ട്രെയിനിങ് ഫീൽഡിലാണല്ലോ, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ നെറ്റ്വർക്കിംഗ് എങ്ങനെ പഠിക്കാം, ഇത് ബേസിക്സ് അല്ലെങ്കിൽ എല്ലാവരും ഈ നെറ്റ്വർക്കിംഗ് അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ, അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ? നിർബന്ധമില്ല, എല്ലാവരും നെറ്റ്വർക്ക് അറിഞ്ഞിരിക്കണമെന്നില്ല, പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ വന്ന് വന്ന് എല്ലാവരും ഐ ടി സാക്ഷരത വേണമെന്ന് നമ്മൾ പറയും. ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിൽ എല്ലാവർക്കും സാക്ഷരത വേണം എന്ന് നിർബന്ധമില്ല. ഉള്ളത് നിങ്ങളുടെ പ്രൊഡക്റ്റീവായ വർക്കുകളെ ഒരു തരത്തിലോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ സ്വാധീനിക്കും എന്നുള്ള സത്യമാണ്. നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെന്ന് വെക്കുക, നോർമലി മിനിമം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഓഫീസിൽ രണ്ട് കമ്പ്യൂട്ടറെങ്കിലും ഉണ്ടാവും. ഈ രണ്ട് കമ്പ്യൂട്ടറിൽ അപ്പുറത്ത് കിടക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഫയൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യേണ്ടി വരാം, നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന പ്രിന്ററിലേക്ക് പ്രിന്റ് ചെയ്യേണ്ടി വരാം. ഇത്തരം ദൈനംദിന കാര്യങ്ങൾക്ക് ഈ ഐ പി അഡ്രസ് അടക്കമുള്ള കാര്യങ്ങൾ പലരും കാണാതെ പഠിച്ചു വെക്കാറുണ്ട്. അപ്പൊ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താണ് ബിഹൈൻഡ് ദി സീൻ വർക്ക് ചെയ്യുന്ന അറിഞ്ഞാൽ ഒരു പക്ഷേ പ്രയോജനപ്പെടാം. എന്ന് വെച്ച് ഒരു ഡോക്ടറോ അക്കൗണ്ടന്റോ നെറ്റ്വർക്കിൽ ആഴത്തിൽ പഠിക്കണമെന്നില്ല, അത് ഫോക്കസ്ഡ് ആകുന്നത് അതുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖല. അപ്പൊ നമുക്ക് അത്യാവശ്യം കൊച്ചു കൊച്ചു അക്കൗണ്ടൻസി എനിക്കറിയാന്ന് പറഞ്ഞ പോലെ, ചെറിയ പനി വന്നാൽ എന്നൊരു മേടിച്ച് കഴിക്കാന്ന് അറിഞ്ഞ പോലെ ഉള്ള മറ്റുള്ള എനിക്ക് മതി, വൈദ്യശാസ്ത്രത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അക്കൗണ്ടൻസിലോ. അപ്പൊ അതുപോലെ ഞാൻ ചെയ്യുന്ന മേഖല അതൊരു ഫോക്കസ്ഡ് മേഖലയാണ്, അതിലേക്ക് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രയോജനമുണ്ട്. എല്ലാവരും നെറ്റ്വർക്ക് പഠിക്കണമെന്ന് ഞാൻ പറയില്ല, ഉറപ്പായിട്ടും പറയില്ല. പക്ഷേ